ലൈംഗിക അതിക്രമ കേസിൽ നടൻ ജയസൂര്യ ഇന്ന് തിരുവനന്തപുരത്ത് അന്വേഷണം സംഘത്തിന് മുൻപാകെ ഹാജരാകും. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചു എന്ന കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയിൽ എടുത്ത കേസിലാണ് ചോദ്യം ചെയ്യൽ. വി വി അരുൺ ചേരുന്നു. അരുൺ, ഏത് സ്റ്റേഷനാണ് കേസ്? അന്വേഷണ സംഘത്തിന് മുമ്പാകെയാകും, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെയാകും ജയസൂര്യ ഹാജരാകുക. കൺട്രോൾമെന്റ് പോലീസിൽ തന്നെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ നടിയോട് അപമര്യാദയെ പെരുമാറി, കടന്നു പിടിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ജയസൂര്യക്കെതിരെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൺട്രോൾമെന്റ് പോലീസ് സ്റ്റേഷൻ മുമ്പാകെയാകും സ്റ്റേഷനിലാകും ജയസൂര്യയും ഹാജരാകുക. അവിടെ എസ് ഐ ടിയുടെ പ്രത്യേക ഒരു ഓഫീസ് കൺട്രോൾമെന്റ് സ്റ്റേഷൻ കൺട്രോൾ റൂമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നടൻ സിദ്ദിഖ് ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖ് ഹാജരായതും ഇവിടെ തന്നെയായിരുന്നു. അവിടെ തന്നെയാകും ജയസൂര്യയും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഹാജരാകുക. ജയസൂര്യക്ക് മുൻകൂർ ജാമ്യം കോടതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ഒരു ചോദ്യം ചെയ്യൽ മാത്രമാകും. ജയസൂര്യക്ക് സ്വാഭാവികമായും സ്റ്റേഷൻ ജാമ്യം ചില അർഹതയുണ്ട്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുകയും ചെയ്യും. ഏതായാലും സിനിമാ താരങ്ങൾക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ ഒരു നടനെ കൂടി ഇന്ന് ചോദ്യം ചെയ്യുന്നു. നേരത്തെ മുകേഷ് എം എൽ എ ചോദ്യം ചെയ്ത് ജാമ്യം നൽകി വിട്ടയച്ചിരുന്നു. അതിനുശേഷം ഇടവേണ ബാബു ചോദ്യം ചെയ്യലിന് ഹാജരായി. സംവിധായകൻ വി കെ പ്രകാശ്, നടൻ സിദ്ദിഖ്, ഇപ്പോൾ ഒരു സിനിമാ താരം കൂടി, അതിൽ പ്രമുഖ സിനിമാ താരം കൂടി ബലാത്സംഗ കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയാണ്. രാവിലെ 10 മണിയോടുകൂടി ജയസൂര്യ കൺട്രോൾമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, എന്നാൽ ജയസൂര്യ ഇന്ന് തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തുകയാണ്. കൺവെൻഷൻ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കേസിൽ ജയസൂര്യ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ ഹാജരാകുകയാണ്. എന്നാലും മറ്റൊരു പ്രധാന താരം കൂടി ഇങ്ങനെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ എത്തിയ വിവാദങ്ങൾ, ആ അന്വേഷണമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വി വി അരുണാണ് വിവരങ്ങളുമായി ചേർന്ന് തിരുവനന്തപുരത്ത് നിന്ന്. നമ്മളത്